അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡിവിഷൻ സാഹിത്യോത്സവം മുതുതലയിൽ നടന്നു. രണ്ട് ദിവസങ്ങളിലായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. എസ് എസ് എഫ് പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവമാണ് മുതല AUP സ്കൂൾ വെച്ച് നടത്തിയത്. കല പ്രകൃതിയുടെ ഹൃദയതാളം എന്നതാണ് 30-ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന്റെ പ്രമേയമായി ഉണ്ടായിരുന്നത്. രണ്ട് ദിവസങ്ങളിലായാണ് സാഹിത്യോത്സവം നടത്തിയത്. 68 യൂണിറ്റുകളിൽ നിന്നും 8 ഹെക്ടറുകളിൽ നിന്നുമായുള്ള 1000-ത്തോളം മത്സരാർത്ഥികളാണ് സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തത്. മദീന വഴി പോകുന്ന ദൗത്യ സംഘങ്ങളും അവിടെ താമസിക്കുകയും അവിടുത്തെ നിന്ന് അറിവ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഉമവി ഖലീഫയായ ഖാലിദിനോ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ഉണ്ടായ പുനരുദ്ധാരണം വരെ അത് അങ്ങനെ തന്നെ അവിടെ സ്ഥിതി ചെയ്തു. അതിനുശേഷം അത് ദുഃഖത്തിൽ അക്വാസി എന്ന പേരിൽ അറിയപ്പെട്ടു. ആത്മാനുരാഗ സാഗരത്തിലെ മുത്തു മുങ്ങിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീമെന്ന കപ്പലിൽ കയറുക. അതിന്റെ കപ്പിത്താൻ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ലോകം വളരെ ചെറുതാണ്. അതിലുള്ളവരെല്ലാം മരിക്കും. 6 അടി മണ്ണ് മാത്രമാണ് അവശേഷിക്കുക. പത്ത് വേദികളിലായിരുന്നു മത്സരങ്ങൾ നടത്തിയത്. സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാമെന്നതിന്റെ ദിശാസൂചകമായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് വീരാൻകുട്ടിയാണ് സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.